കടുത്ത വേനലിൽ മനുഷ്യർ മാത്രമല്ല പക്ഷി മൃഗാദികളും ഒരു കുമ്പൽ ദാഹജലത്തിനായി അലയുന്നുണ്ട്. പക്ഷികൾക്കായി ദാഹജല സംഭരണികൾ തയ്യാറാക്കി പല സ്കൂളുകളിലും അധ്യാപകരും വിദ്യാർത്ഥികളും മാതൃകയായി. ഇതിനു പുറമെ സ്വന്തം പുരയിടത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം നിറച്ച പാത്രങ്ങൾ വെച്ച് ചില സുമനസുകളും സഹജീവി സ്നേഹം കാട്ടുന്നു. പെരുവണ്ണ പ്രദേശത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹിച്ചു വരയുമ്പോൾ ഒരു ആശയ കേന്ദ്രമുണ്ട്. പെരുവണ്ണയിലെ വാസുദേവൻ എന്നയാളുടെ ബാബി ടെയിലേഴ്സ്. ഇതിനു പുറമെ ദിവസവും രാവിലെയും വൈകുന്നേരവും പക്ഷികൾക്കായി വിവിധ ഇടങ്ങളിൽ വെള്ളം നിറച്ച് വെക്കുന്നുമുണ്ട് വാസുദേവൻ. കടുത്ത വേനൽക്കാലത്തെ അസഹ്യമായ ചൂടിൽ ദാഹം കൊണ്ട് വലയുമ്പോൾ പെരുവണ്ണ പ്രദേശത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരു ആശ്രയ കേന്ദ്രമുണ്ട്. പെരുവണ്ണയിലെ പഴക്കം ചെന്നൊരു തുന്നൽക്കട. UM വാസുദേവൻ എന്നയാളുടെ ബാബി ടൈലേഴ്സ് എന്ന 55 വർഷത്തോളം പഴക്കമുള്ള തുന്നൽക്കടയാണ് ഇത്. മറ്റുള്ളവരെല്ലാം ആട്ടിയൊടിക്കുന്ന തെരുവിൽ കഴിയുന്ന പട്ടിയോ പൂച്ചയോ ആയിക്കൊള്ളട്ടെ, ഇവിടെ എത്തിയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടും, ദാഹമകറ്റാൻ വെള്ളവും. കടയുടെ മുന്നിൽ വെച്ച വെള്ളം നിറച്ച ബക്കറ്റിൽ നിന്ന് തെരുവുനായ്ക്കൾ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ വാസുദേവന്റെ മനസ്സ് നിറയും. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് എത്തിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഓഹരി ഇങ്ങനെ എത്തുന്ന മൃഗങ്ങൾക്ക് ഉള്ളതാണ്. സ്ഥിരമായി എത്തുന്ന പൂച്ചകൾക്ക് ഈ കട സ്വന്തം വീട് പോലെ തന്നെ. ഈ മനസ്സിന്റെ നന്മ കണ്ടറിഞ്ഞ സുഹൃത്ത് ഒ രവീന്ദ്രനും സഹായത്തിന് എത്തിയതോടെ പദ്ധതി പിന്നെയും വിപുലീകരിച്ചു. ഇപ്പോൾ പെരുമണ്ണയുടെ പല ഭാഗത്തായി പക്ഷികൾക്ക് വെള്ളം കുടിക്കുവാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും പക്ഷികൾക്കായി വിവിധയിടങ്ങളിൽ വെള്ളം നിറച്ചു വയ്ക്കുന്നത് വാസുദേവന്റെ ദിനചര്യയായി കഴിഞ്ഞു. വർഷങ്ങളായി ഇവിടെ ഈ നായ്ക്കൾ കിളികൾ ഇവർക്കൊക്കെ വീടിൻ്റെ മുമ്പിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വേനൽക്കാലമാകുന്ന സമയത്ത് ഇവർക്ക് എവിടെ നിന്നും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം അത് നല്ല നിലവാരത്തിൽ കുറച്ചും കൂടി വിപുലാക്കി വെള്ളം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഞാനും ഓ രവി എന്ന് പറഞ്ഞൊരു ആളും അതിന് പരിപാടി ഇട്ടത്. നാട്ടിൽ മുഴുവൻ തെരുവ് നായശല്യം രൂക്ഷമാണെന്ന് പരാതി പറയുമ്പോഴും വാസുദേവൻ അത് ഒരു ശല്യമായി കരുതിയിട്ടില്ല. മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും വിശപ്പും ദാഹവും ഒരുപോലെയാണെന്ന വിശ്വാസം മനസ്സിൽ അടിയുറച്ച് പോയതുകൊണ്ടായിരിക്കാം താൻ ഏറ്റെടുത്ത കർമ്മം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു നിയോഗം പോലെ.